രാജ്യാന്തര ചലച്ചിത്രോത്സവം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. നിങ്ങൾക്കറിയാം, തികച്ചും ഒരു ഉത്സവ സാഹചര്യമാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിലുള്ളത്. സിനിമ പൂർണ്ണമായും ഡിജിറ്റലായതോടെ വിസ്തൃതിയിലായ പഴയകാല പ്രൊജക്ഷൻ സംവിധാനത്തെക്കുറിച്ച് ഗൃഹാതുര സ്മരണകൾ വീണ്ടെടുക്കുന്നു രാജ്യാന്തര ചലച്ചിത്രോത്സവം. IFFKയിൽ പ്രദർശിപ്പിക്കുന്ന 173 ചിത്രങ്ങളിൽ ഫിലിം പ്രിന്റ് മാത്രമുള്ള 3 സിനിമകളേ ഉള്ളൂ. കലാഭവൻ തിയേറ്ററിലെ 35 പ്രൊജക്ടറിലൂടെയാണ് ഈ സിനിമ ആളുകൾ കാണുന്നത്. മൺമറഞ്ഞ പ്രതിഭകളായ നെടുമുടി വേണു, പി ബാലചന്ദ്രൻ തുടങ്ങിയവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നത് മറ്റൊരു കാര്യം. പ്രൊജക്ഷൻ രംഗത്ത് ഡിജിറ്റൽ സംവിധാനം സമ്പൂർണ്ണ ആധിപത്യം നേടിയിട്ട് 12 വരും. അതിനു മുമ്പത്തെ പ്രദർശനം എങ്ങനെയെന്നത് ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് അന്യമായിരിക്കും. ഇത്തവണ മേളയിൽ പ്രദർശിപ്പിക്കുന്നവയിൽ 3 സിനിമകൾക്ക് ഫിലിം പ്രിന്റ് മാത്രമാണുള്ളത്. പി ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ഇവൻ മേഘരൂപൻ, നെടുമുടി വേണുവിന്റെ മാർഗം, ഫ്രഞ്ച് ചിത്രം കിലോമീറ്റർ 0 എന്നിവയാണ് അവ. ഏതാണ്ട് 3.5 മുമ്പ് കലാഭവൻ തിയേറ്ററിൽ സ്ഥാപിച്ച ഫോട്ടോഫോണിന്റെ 35 പ്രൊജക്ടർ ഇതിനുവേണ്ടി മാത്രം KSFTC പൊടിതട്ടിയെടുത്ത് മേളയ്ക്ക് 4-5 ദിവസം മുമ്പ് വർക്കിംഗ് കണ്ടീഷനാക്കി പുനഃസ്ഥാപിച്ചു. 3 പടവും കളിച്ചു കഴിയുകയും ചെയ്തു. ഒരു സിനിമ സെല്ലുലോയിഡിൽ കാണുന്നത് ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാ. പിന്നെ ആ സാങ്കേതിക വിദ്യ മാഞ്ഞു പോവാൻ പാടില്ല എന്ന് എൻ്റെ ഒരു എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇത്തോണം വാസ്തുവിൽ ഞാൻ വിചാരിച്ചു ഒരു സിനിമ പോലും അങ്ങനെ കിട്ടത്തില്ല, 35 mm ഉണ്ടാവത്തില്ല എന്ന്. ഞാൻ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ബൈ സം ലക്ക് എന്നാ എനിക്ക് പറയാം, ഈ 3 പടങ്ങളുടെ ഡിജിറ്റൽ കോപ്പി എങ്ങും ഇല്ല. ഇപ്പോൾ ഞങ്ങൾ റെസ്റ്റോർഡ് ക്ലാസിക്സ് കാണിക്കുന്നുണ്ട്, കോണ്ടന്റ് വൈസ് ഞങ്ങൾ പഴയ പടങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ടെക്നോളജിയും അതുപോലെ കുറച്ച് ഒന്ന് പിള്ളേർ കാണണമെന്ന് എനിക്ക് ആഗ്രഹം. ഡിജിറ്റലിന് ഗുണങ്ങളേറെ ഉണ്ടെങ്കിലും ഛായാഗ്രാഹകർ പറയുമത്രേ, അവർ കണ്ട് ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ ആ ആഴത്തിൽ കാണാനാവുക അനലോഗ് പ്രൊജക്ഷൻ വഴിയാണെന്ന്. ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ഫിലിം തിയേറ്ററിൽ സപ്ലൈ ചെയ്യുമ്പോൾ ഫിലിം ബോക്സിൽ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് കുറേ ക്യാൻസ് ഉണ്ടാവും, ക്യാൻ ഉണ്ടാവും, കുറേ ഫിലിമിൻ്റെ ക്യാനുകൾ ഉണ്ടാവും. ആ ഫിലിം എടുത്ത് തിയേറ്ററിലെ പ്രൊജക്ടറിൻ്റെ സ്കൂളിലേക്ക് ലോഡ് ചെയ്യും, റീവെൻഡറിൽ ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ട് ആ ലോഡ് ചെയ്യുന്ന സാധനം പ്രൊജക്ടറിൻ്റെ അപ്പർ മാഗസിനിൽ ലോക്ക് ചെയ്ത് വച്ചിട്ട് അത് പ്രൊജക്ടറിൻ്റെ സ്പ്രോക്കറ്റുകൾ വഴി താഴേക്കുള്ള സ്കൂളിലേക്ക് ത്രെഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ത്രെഡ് ചെയ്യുമ്പോൾ തലകീഴായിട്ടാണ് ത്രെഡ് ചെയ്യുക, എങ്കിലാണ് സ്ക്രീനിൽ പടം നേരെ കാണാൻ പറ്റുള്ളൂ. പഴയ സിസ്റ്റത്തിൽ കാർബൺ ആണ് ഈ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. 2 കാർബൺ ഉണ്ടാവും, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉണ്ടാവും. 2 കാർബണും കൂടി DC സപ്ലൈയിൽ ഷോർട്ട് ചെയ്ത് അത് കത്തിക്കുമ്പോഴാണ് ഈ ലൈറ്റിൻ്റെ സോഴ്സായി മാറുന്നത്. അതിനെ ഒരു പാരബോളിക് റിഫ്ലക്ടർ വഴി ഫിലിമിലേക്ക് ഫോക്കസ് ചെയ്ത് ലെൻസ് വഴി ആണ് സ്ക്രീനിലേക്ക് കാണിക്കുക. റീൽ പെട്ടിയും സ്പൂളും ഫിലിം റീലും ആർക്ക് ഹൗസുമെല്ലാം പഴയ സെല്ലുലോയിഡ് കാലത്തിൻ്റെ മധുരമുള്ള വീണ്ടെടുപ്പ് കൂടിയാണ്. അഭിലാഷ് തുഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. നല്ല സ്റ്റോറിയാണ്. ഒരുപക്ഷെ നമുക്ക് ഗൃഹാതുരമായി ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന പ്രൊജക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്.